നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പശു, ആട്, കോഴി തുടങ്ങിയവയെല്ലാം തന്നെ ഇറച്ചിക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം അധികമായി വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ചൈനയിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ട ഇറച്ചികളിലൊന്നാണ് പാമ്പിൻ്റെ ഇറച്ചി. അതുകൊണ്ട് തന്നെ പാമ്പുകളെ ഇറച്ചിക്കായി ഇവർ അധികമായി ഇവിടെ വളർത്തുന്നു. ചൈനയിലെ ആളുകൾ കഴിക്കുന്ന എല്ലാ പാമ്പുകളും അവിടെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. പാമ്പുകളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന നമ്മൾ, ഇവരാകട്ടെ പാമ്പുകളെ കാണുമ്പോൾ അതിനെ പിടിക്കാനായി അടുത്തേക്ക് ചെല്ലുന്നു. കാരണം പാമ്പിനെ വളർത്തി വിൽക്കുന്നതിലൂടെ ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ലക്ഷങ്ങളാണ് സമ്പാദിക്കാൻ കഴിയുന്നത്. ചൈനയിലുള്ള സിസിക്ക എന്ന ഈ ഗ്രാമത്തിനെ സ്നേക്ക് വില്ലേജ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് പാമ്പുകളെ വളർത്തി വിൽക്കുക എന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ലക്ഷങ്ങളാണ് സമ്പാദിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാമ്പുകളെ വളർത്തുകയും പാമ്പ് പിടുത്തക്കാരുമുള്ളത് ഈ ഗ്രാമത്തിലാണ്. ഓരോ വീട്ടിലും ആയിരക്കണക്കിന് പാമ്പുകളെയാണ് വളർത്തി വരുന്നത്. 10-20 വയസ്സുള്ള കുട്ടികൾ വരെ പാമ്പുകളെ വളർത്തുന്നു. ഇങ്ങനെ കൊച്ചു കുട്ടികൾ വരെ പാമ്പിനെ വളർത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം വിഷമില്ലാത്ത പാമ്പുകളാണെന്ന്. എന്നാൽ തെറ്റി. ഒറ്റക്കൊത്തിൽ 20 പേരെ വരെ കൊല്ലാൻ കഴിയുന്ന കോബ്ര മുതൽ മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്ന വൈപ്പർ സ്നേക്കിനെ വരെ ഇവർ വളർത്തി വരുന്നു. ഈ ഗ്രാമത്തിലുള്ള കൊച്ചുകുട്ടികൾ കളിപ്പാട്ടങ്ങളുമായി കളിക്കുന്നതിനു പകരം ചെറിയ പ്രായം മുതലേ പാമ്പുകളുമായി ഏറെ സമയം ചെലവിടുന്നു. നമ്മുടെ നാടുകളിൽ ചോറ് തരുന്ന കൃഷിഭൂമിയെ ദൈവമായി കാണുന്നതുപോലെ ഇവർ പാമ്പുകളെ ദൈവമായിട്ടാണ് കാണുന്നത്. വളരെ ശ്രദ്ധയോടെയും സുരക്ഷയോടെയും ഇവർ ഇതിനെ വളർത്തി വരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ പാമ്പുകളെ മാർക്കറ്റിലെത്തിക്കുകയും അതിനെ തോലിനു വേണ്ടിയും ഇറച്ചിക്കായും ഉപയോഗിക്കുന്നു. മറ്റൊരു വശം നോക്കുകയാണെങ്കിലോ ഇതിൻ്റെ വിഷവും ഇവർ വിൽപ്പന ചരക്കാക്കുന്നു. ഏകദേശം 1 ലിറ്റർ പാമ്പിൻ വിഷത്തിന് 16 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് വില വരുന്നത്. പാമ്പുകളുടെ വിഷം കൂടുമ്പോൾ അതിൻ്റെ വിലയിലും മാറ്റം വരുന്നു. വിഷമുള്ള പാമ്പുകളെ തങ്ങളുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി ഈ ഗ്രാമത്തിലുള്ള ആളുകൾ വളർത്താൻ ഇതൊരു പ്രധാന കാരണം തന്നെയാണ്. നമ്മുടെ നാടുകളിലെ ആളുകൾ ചിക്കൻ എങ്ങനെയാണോ കഴിക്കുന്നത്, അതുപോലെയാണ് ചൈനയിലെ ആളുകൾക്ക് പാമ്പിൻ്റെ ഇറച്ചിയും. പാമ്പിൻ്റെ ഇറച്ചി മാത്രമല്ല, പാമ്പിൻ സൂപ്പ്, പാമ്പിൻ ഗ്രേവി എന്നിങ്ങനെ പാമ്പുകളെ പലവിധ കറികളാക്കി മാറ്റുന്നു. ഇതിനെല്ലാം പുറമെ പാമ്പുകളെ വെച്ച് ഇവർ ഗുളികകളും നിർമ്മിക്കുന്നു. ബോഡി പ്രോട്ടീൻസ്, വിറ്റമിൻ ഗുളികകൾ, ഇതിലെല്ലാം പാമ്പിൻ്റെ അംശം കാണാം. മുൻപ് പറഞ്ഞ സ്നേക്ക് വില്ലേജിൽ ഫാമുകൾ മാത്രമായി ഏകദേശം 180 മുകളിൽ ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു. പാമ്പുകളെ ഇതുപോലെ ചെറിയ മരപ്പെട്ടിയിലും കണ്ണാടി പെട്ടിയിലും ഇട്ടാണ് ഇവർ വളർത്തിയെടുക്കുന്നത്. പാമ്പിൻ കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്നും പുറത്തു വന്നാൽ ഉടനെ അതിനെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. പാമ്പിൻ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ വളരെ ശ്രദ്ധയോടെയും സുരക്ഷയോടെയും ഇവർ വളർത്തിയെടുക്കുന്നു. വിഷം കൂടിയ പാമ്പുകൾ, ഇല്ലാത്തവ എന്നിങ്ങനെ വേർതിരിച്ചാണ് ഇവർ പാമ്പുകളെ വളർത്തിയെടുക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ പാമ്പുകളെ ഇതുപോലെ പ്രത്യേകം തയ്യാറാക്കിയ കവറിലിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. പാമ്പുകളെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ മുമ്പായി ഇവർ അതിൻ്റെ വിഷം പൂർണ്ണമായി മാറ്റിയെടുക്കുന്നു. തുടർന്ന് മാർക്കറ്റിൽ കൊണ്ടുപോവുകയും പാമ്പുകളെ തലവെട്ടി തോൽ വേറെയാക്കി പലവിധ ഭക്ഷണവസ്തുക്കളായി മാറ്റുന്നു. ഇങ്ങനെയെല്ലാം ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോഴും ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ഐഡിയ കിട്ടിയതെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ അതിന് കാരണം ഇദ്ദേഹമാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേരാണ് യാങ് ഹോങ് ചാങ്. തൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ തൻ്റെ നട്ടലിനും തലയ്ക്കും നല്ല പരിക്കേറ്റു. പലവിധ ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. തുടർന്ന് ഒരു പ്രായമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാമ്പിനെ ചുട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നീടുള്ള അടുത്തൊരു വർഷത്തിനുള്ളിൽ യാങ് ഹോങ് പഴയതിനേക്കാൾ നന്നായി വന്നു. പാമ്പിനെ കൊണ്ട് ആളുകളെ കൊല്ലാൻ മാത്രമല്ല രക്ഷിക്കാൻ കഴിയുമെന്ന് യാങ് മനസ്സിലാക്കി. തുടർന്ന് തൻ്റെ വീടിനടുത്ത് ഒരു പാമ്പിൻ്റെ ചെറിയ ഫാം തുടങ്ങി. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് യാങ് ഒരു സമ്പന്നനായി മാറി. ഇത് കണ്ടുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും പാമ്പൻ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ടോപ്പ് 5 മലയാളം എന്ന നമ്മുടെ ഈ ചാനലിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ